സി പി എം ആർ ആർ എസ് എസും ഞങ്ങളും സമാന്തര രേഖയാണെന്നാണ് എന്നാൽ ഈ സമാന്തര രേഖക്ക് വേറൊരു കുഴപ്പമുണ്ട് നിങ്ങളെ നാട്ടിൽ സമാന്തര രേഖ കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ റെയിൽപാടത്ത് പോയാൽ മതി റെയിൽപാടം അങ്ങനെ പോകണില്ലേ അതാ സമാന്തര രേഖ അതിനൊരു കുഴപ്പം തരാ ഞങ്ങൾ അതിൻ്റെ ദൂരം വളരെ കുറവായിരിക്കും എപ്പോഴും കിട്ടും ചാടാം അതാണ് ആ പ്രശ്നം ഈ സമാന്തര രേഖകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇത് കേരളത്തിലെ ഈ സമാന്തര രേഖകളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ ആ വലിയ അടുപ്പമുണ്ട് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് പോണത് എന്നാൽ നമ്മളെ കണ്ണൊന്ന് തെറ്റിയാലോ ഇവർ തമ്മിൽ അടുക്കുന്നത് നിങ്ങൾക്ക് കാണാനും കഴിയും ഒറ്റ ഉദാഹരണം ഞാൻ പറയാം എന്തെല്ലാം പഠായി പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്നലെ കർണാടകയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി പോയിട്ട് ഏതോ ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് മൂന്നാല് ബഡായി ആർ എസ് എസിനെ അങ്ങനെ ആക്കും ബി ജെ പി എങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ തിരിച്ച് വരുമ്പോൾ മൂപ്പരുടെ കഴുത്തിൽ ബി ജെ പിൻ്റെ മുഖ്യമന്ത്രി ഇട്ട് കൊടുത്ത മാല തലയിൽ ബി ജെ പിൻ്റെ മുഖ്യമന്ത്രി ഇട്ടിട്ടു കൊടുത്ത തൊപ്പി ഇതെങ്ങനെ കുടുങ്ങിയത് കള്ളത്തരത്തിന് വലിയ ആയുസ് ഉണ്ടാവില്ല ഇത് കണ്ടുപിടിക്കും അതാണ് വലിയ പടായി പറയാൻ പോയതാണ് എന്നിട്ട് ബി ജെ പി മുഖ്യമന്ത്രി കൊടുത്ത ഷാള് ബി ജെ പി മുഖ്യമന്ത്രി കൊടുത്ത തൊപ്പി ബി ജെ പി മുഖ്യമന്ത്രി കൊടുത്ത എന്താണ് പിന്നെ എന്താ എന്താ ഷോളും തൊപ്പിയും മാലയും ഇതൊക്കെ ഇട്ടിട്ട് സാധു പൂച്ചെണ്ടും കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ആയിട്ടാണ് മൂപ്പർ കേരളത്തിലേക്ക് വന്നത് സംഗതി ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ പോയപ്പോൾ സ്റ്റാലിന് സ്വീകരിച്ചല്ലോ അപ്പൊ നമ്മളെ സ്വീകരിക്കാനും വേറെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് കാണിക്കാൻ പോയതാണ് പക്ഷെ പോയത് കർണാടകയിലാണ് പോയത് കർണാടകയിലാണ് മുഖ്യമന്ത്രി ബി ജെ പി ആണ് അങ്ങനെ പെട്ടുപോയതാണ് അതേതോ പി ആർ വർക്കുകാരനെ ഒപ്പിച്ച പണിയാണ് പറഞ്ഞ പണി എന്താന്ന് വെച്ചാൽ ഞങ്ങള് കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അതിന് കർണാടകയുടെ കൂടെ പിൻബലം അങ്ങോട്ടേക്ക് നീട്ടാനാണ് കർണാടകയിൽ പോയപ്പോൾ അവർ പറഞ്ഞു സംഗതി കേരളയിലൊക്കെ തരക്കെട്ടില്ലാത്ത പരിപാടിയാണ് ആദ്യ ഞങ്ങൾ റോട്ടുമ്പോൾ കൂട്ടുള്ള ബസ് ഓടിച്ച് പഠിക്കുക അതിനുശേഷം മതി ട്രെയിൻ എന്നാണ് കെ എസ് ആർ ടി തന്നെ ഓടിക്കാൻ പയ്യ അത് തന്നെ കൊണ്ടുനടക്കാൻ കേരളത്തിലെ സർക്കാരിന് പറ്റിയില്ല അതിൻ്റെ കേസും കൊണ്ടാൻ വേണ്ടി തീർന്നിട്ടില്ല അപ്പോഴാണ് ട്രെയിൻ തട്ടിപ്പാണ് ഒരു ബന്ധം ഉണ്ടാക്കിയാണ് കേസ് സി ബി ഐയിൽ വേറെ കിടക്കലുണ്ട് അതിൻ്റെ തട്ടിപ്പാണ് കേസ് വേറെ ഉണ്ട് ലാവലിനും മറ്റു കേസൊക്കെ ആയിട്ട് വേറെ കുറെ കേസ് ഉണ്ട് അതെങ്ങനെ പോയിട്ട് ഈ ബി ജെ പി ഒക്കെ ആയിട്ട് രോഗിയടിച്ച് തൊപ്പി മാലയൊക്കെ ആയിട്ട് സ്വീകരിക്കാം അതിന്റെ പേരിൽ എങ്ങനെ ഒപ്പിക്കാം എന്നതിന്റെ പേരിൽ നടക്കുന്ന ബന്ധാണ് അല്ലാതെ ഒന്നുമല്ല ഒന്നത് രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾ മൊത്തത്തിലെടുത്ത് നോക്ക് ലോകത്ത് തന്നെ അസർബൈദാൻ സമർക്കന്ത് ബുഖാറ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കുഞ്ഞു പ്രസംഗിക്കണമൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മളങ്ങനെ പ്രസംഗം കേട്ട് നടക്കുന്ന കാലത്ത് പറയാറുണ്ട് അവിടെയൊക്കെ മുസ്ലിം എന്താണ് മുന്നേറ്റങ്ങളെ തകർത്തു കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് എല്ലാ തരത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങളെ തകർത്ത് കളഞ്ഞവരാണ് അവർ അത് ചരിത്രം എന്നാ വേറൊന്നും ചോദിക്കട്ടെ കേരളത്തിലെ യുക്തിവാദികൾ നിങ്ങൾ എടുത്തോ ഈ യുക്തിവാദികൾ ഇപ്പൊ ഇന്നലെ നടക്കുന്ന പ്രശ്നം കാര്യങ്ങള് ഇന്നലെ ഗവർണറെ ആക്ഷേപിച്ചു ഒരു യുക്തിവാദികളെന്ന് പറഞ്ഞിട്ട് അയാളെ തെറി പറയാന് തെറി പറയാൻ വരുന്ന ഒരു മുഴുവൻ യുക്തിവാദികൾ അതെങ്ങനെയാണ് ഗവർണർ തെറി പറയുമ്പോൾ ഈ യുക്തിവാദി ഗ്രൂപ്പുകൾക്ക് ദേഷ്യം ഉണ്ടാവുന്നത് നിങ്ങൾ യുക്തിവാദം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അവസാനം എന്തിനാണ് ഇസ്ലാമിന്റെ പരടിക്ക് വരുന്നത് ഇവിടെ വേറെ മതങ്ങളില്ലേ സ്നേഹമുള്ളവരെ ക്ലബ് ഹൗസ് തുറന്നോക്കിയിട്ടുണ്ടങ്ങൾ ക്ലബ് ഹൗസ് തുറന്നാൽ യുക്തിവാദികൾക്ക് ഒറ്റ പണിയുള്ളൂ ഇസ്ലാമിനെ ചീത്ത വിളിക്കുക അതെന്തേർപ്പാടാണ് ഈ പണി തന്നെയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ചെയ്യുന്നത് ഇതേ പണി തന്നെയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ചെയ്യുന്ന അതേ പണിയാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രമേയം അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരൻ കല്യാണം കഴിച്ചാൽ അതിന്റെ പേര് മിശ്ര വിവാഹം ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഏതെങ്കിലും മറ്റൊരു മതത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അത് ലവ് ജിഹാദ് ഇതെന്ത് ഏർപ്പാടാണോ ഇതെന്ത് ഏർപ്പാടാണ് ഞങ്ങൾക്കും കുട്ടികളും മക്കളൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ ഇതിനൊന്നും അനുകൂലിക്കുന്നവരല്ല ഇസ്ലാമിനെ പരത്താൻ വേണ്ടി ഇങ്ങനൊരു ഏർപ്പാട് തുടങ്ങിയ വിവരം ഞങ്ങളിട്ട് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ദീനൊക്കെ ഉള്ളവരാണ് മദ്രസെ പോയവരാണ് എപ്പോഴും ക്ലാസ് കലണ്ട് ഇപ്പോഴും യൂട്യൂബ് പറഞ്ഞ പ്രസംഗോ പ്രസംഗമാണ് ഒരു പ്രസംഗത്തിലും നിങ്ങൾ പുതിയതായിട്ട് പെണ്ണ് കെട്ടൽ ജിഹാദ് തുടങ്ങിയ വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മക്കളെ കൊണ്ട് മറ്റു മതത്തിലുള്ളവരെ കെട്ടിക്കുക എന്നിട്ട് ധീര് വളർത്തുക അള്ളാഹു ഇങ്ങനെ കരാറ് എന്ന് കാണല്ലോ മെമ്പർഷിപ്പ് ഇപ്പം ലീഗിൻ്റെ മെമ്പർഷിപ്പ് വരാണ് അപ്പൊ സാധിക്കലശി അബ്ദങ്ങൾ പറയാണ് പേരാമ്പ്രയിൽ മെമ്പർഷിപ്പ് ഒക്കെ ഉഷാറാക്കണം കേട്ടോ അതുപോലെ പഠിച്ചോ പറയാണ് അടുത്ത കൊല്ലം ഒരു അഞ്ചാറാളെയും കൂടി കൂട്ടണം കേട്ടോ അപ്പോൾ ദീന് കുറച്ചൊരു ക്ഷീണാണ് ആരാടോ നിങ്ങളോട് പറഞ്ഞിരുന്നത് കളിയിലുള്ള എന്ന് കേട്ടിട്ടില്ലേ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദവത്തിൻ്റെ കാലത്ത് വലിയ പ്രയാസമായിരുന്നു കളിയിലുള്ള അവസാനം കഴമ്പയിൽ കയറിയിട്ട് കാണിക്കുന്ന ഒരു ഒരു വിക്രിയ എല്ലാ ബിംബങ്ങളും തകർത്തിട്ട് വലിയ ബിംബത്തിന്റെ തലയിൽ എന്നാണ് സ്റ്റോളിൽ മഴ കൊണ്ടി വെച്ചിട്ട് ശത്രുക്കൾ വരുമ്പം പറയും ഇയാൾ ചെയ്താ പണി ഈ വലിയ ബിംബം മറ്റുള്ളവരെ തകർത്താന്ന് പറയുന്ന ഫ്രസ്ട്രേഷൻ കൊണ്ട് വിഷമം കൊണ്ട് ഒരു മനുഷ്യന് ദീനിലേക്ക് വരാത്ത വിഷമം കൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ഖലിയിലുള്ള എന്നാണ് ഈ ആളെക്കൂട്ടിന്റെ പണി മെമ്പല്ലോ നാട്ടിലെ പാട്ടിന്റെ പണിയാടോ അള്ളാഹുവിന്റെ ദീനിന്റെ പണിയല്ല പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടേ ജിഹാദ് ഉണ്ടാക്കുക ആരാണോ ഈ അരപ്പത്തരം പറയണത് മാനസിക രോഗികൾക്ക് പറയാൻ പറ്റുള്ളൂ പറയാൻ ദീനുള്ള വാക്കല്ല ഇത് എന്നാൽ ആ വാചകമുയർത്തിയ ആൾ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഓതന്റിക് പേഴ്സൺ ആരാണെന്നറിയോ വി എസ് അച്യുതാനന്ദനാണ് ഓതന്റിക് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വാചക അത് അറിയോ ഒരു മന്ത്രിയാ പറഞ്ഞത് മലപ്പുറത്തിന്റെ മാനസിക മലപ്പുറത്തിന്റെ മന ഉള്ളടക്കം വർഗിയാണ് അതാ പറഞ്ഞത് ഒരു മന്ത്രിയാണ് ഞാൻ എണ്ണി എണ്ണി പറയണം നിങ്ങൾ കമ്മ്യൂണിസം തേങ്ങാപ്പിണ്ണാക്കി യുക്തിവാദം എക്സ് മുസ്ലിം എന്നൊക്കെ പറയും എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് വിശ്വാസ വിരുദ്ധരാണ് നിങ്ങൾ പതുക്കെ പതുക്കെ കുട്ടികളെ തിക്കി 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 അവരെ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുപോകുക അതിൻ്റെ എടുക്കാൻ കൊണ്ടുപോകണോ നിങ്ങൾ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു സർഗാത്മകമായ ഒരു ആശയമുണ്ടോ സ്വതന്ത്ര ലോകം അതെന്ത് ലോകാട്ടോ കിട്ടുന്നതൊക്കെ മുജിക്കുകയും കിട്ടുന്നതൊക്കെ ബോഗിക്കുകയും ചെയ്യുന്നതാണോ സ്വതന്ത്ര ലോകം അടക്കം ഒതുക്കില്ലാതെ ഒരു പെണ്ണിന് മയക്കുമരുന്ന് കൊടുത്ത് ദുർവ്യ എന്താ ദുർവിനിയോഗം ചെയ്തു എന്ന വാർത്ത വന്നല്ലോ പത്രത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്നൊരു ഡിവൈഎഫ്ഐ കാരന്റെ പോസ്റ്റാണ് ഇതെന്തൊരു ലോകാണ് ഓഹോ എനിക്ക് മനസ്സിലായില്ല എന്റെ ലോകാണ് എന്തൊരു ലോകം ചോദിക്കാൻ നീ ഒരു ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നീ പറയുന്ന സ്വതന്ത്ര ലൈംഗികതെ കുറിച്ചല്ലേ നീ പറയുന്ന സ്വതന്ത്രമായ ആളുകളുടെ ആവിഷ്കാരത്തെക്കുറിച്ചല്ലേ എന്തും ജീവിതത്തെ ഡിസൈൻ ചെയ്യാനല്ലേ കിട്ടുന്നത് തിന്നാൻ കിട്ടും പോലെ ബോഗിക്കാൻ പിന്നെ എങ്ങനെയാണോ ഈ പറയുന്ന ലിബറൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവര് ഈ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ കുറിച്ച് പറയാൻ അർഹത ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക നിങ്ങളെ അടിസ്ഥാനപരമായി മനുഷ്യത്വ മനുഷ്യത്വിക മനുഷ്യത്വ വിരുദ്ധമായ പ്രചാരണങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് അതാണ് പ്രശ്നം യുക്തിവാദികളുടെ അകമനസ് മുസ്ലിം വിരുദ്ധമാണ് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗം തന്നെ ഇതിനു വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റുകൾ പോറ്റുന്നവരാണ് അല്ലെങ്കിൽ അതൊരു ഉളുപ്പ് കെട്ട പണിയല്ലേ ഞാൻ മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് പോവാണ് പിന്നെ എന്തിനാണ് എക്സ് മുസ്ലിം ഇതെന്താ എക്സ് എം എൽ എന്ന് പറഞ്ഞാൽ നമ്മക്കന്നെ ഒരു ചളിപ്പാണ് ആണ് തോറ്റുപോയി പിന്നെ എക്സ് എം എൽ എടക്കാൻ എനിക്കൊരു അടക്കാറാണ് ഞാൻ നിങ്ങൾ പറയൂ ആരും പറയാത്തോട്ട് പറഞ്ഞു കേട്ടിന് അപ്പൊ പറഞ്ഞ യൂത്ത് ലീഗിന്റെ മുന്നേ ആ സാങ്കേതിക മറ്റേ തോറ്റുപോയതല്ലടോ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നു നിങ്ങൾ അങ്ങ് പോയാ എക്സ് മുസ്ലിം അതിനൊരു സംഘടന അതിനൊരു പ്രസിഡന്റ് അതിനൊരു സെക്രട്ടറി ഏതെന്ത് പിന്നെ ഈ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് നിൽക്കങ്ങൾ കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളുടെ പ്രൊഫൈലുകൾ പരിശോധിക്ക് മുഴുവനും സി പി എം ആണ് ഒറ്റിയാതെ ഒറ്റിയാതെ എന്നിട്ട് നിങ്ങൾ ഇത് മുഴുവൻ പ്രചരിപ്പിക്ക എന്നിട്ട് ആളുകളെ ഈ ഈ സംഗീപാളയത്തിലു പാത സജീവിക്കുന്ന കുറെ യുക്തിവാദികളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ശരിയാക്കാൻ എടോ ഈ രണ്ട് മൂന്ന് ദിവസമായി നടക്കുന്ന കേരളത്തിലെ തർക്കല്ലേ ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിയോ സ്നേഹമുള്ളവരെ ഒരു തരത്തിൽ നിങ്ങൾ വിശ്വസിച്ച് മനസ്സിലാക്കിക്കോളി നമ്മളൊക്കെ സത്യത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നത് നമ്മളുടെ ദീർഘവീക്ഷണത്തിന്റെ കരുത്തോണ്ടൊന്നല്ല ഒരു സംഘബോധത്തിന് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹം കൊണ്ടാണ് കാര്യം എന്താ അറിയോ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ ഞാൻ തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആർ എസ് എസ് ബന്ധമുള്ളവനാണ് എന്തായാലും അർത്ഥം തൊള്ളായിരത്തി എൺപത്തി ആറ് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഷാബാലു കേസാണ് ഷാബാനു കേസ് പുതിയ തലമുറയിലെ യൂത്ത്ലിയാർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന എന്റെ ലീഗുകാരായ കാർണോമാർക്ക് മുഴുവൻ ഓർമ്മ ഉണ്ടാവും എന്റെ ബാച്ചിലുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും തൊള്ളായിരത്തി എൺപത്തി ആറ് ഷാനു കേസിന്റെ സമയമാണ് മുസ്ലിം ശരീരത്തുമായി ബന്ധപ്പെട്ട സമയമാണ് ആ സമയത്ത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ വലതുഭാഗത്ത് ആരിഫ് മുഹമ്മദ് ഖാനും എടതുഭാഗത്ത് ഇർഫാൻ ഹബീബും മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ നടുവിൽ നിന്ന് ഓർമ്മണ്ടോ ുംർലി എന്ന വാചകത്തെ പരിഹസിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ പറഞ്ഞ മാഫിൽ അറിയോ അറിയോക്ക് അത് തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത്തെ ഗവർണർ ഇന്നലെ പറഞ്ഞതാണ് തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ ആർ എസ് എസുമായി ബന്ധമുണ്ട് ആർ എസ് എസുമായി ബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ആദ്യമായി മാളയിട്ടത് ഇ എം ശങ്കർ നമ്പുതിരിപ്പാടും കേരളത്തിലെ സി പി എമ്മും ആണ് അറിയോ ആ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സൈക്കോളജിയും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കാലത്തേക്കും ദൂരത്തേക്കൊന്നും പോണ്ട കാര്യമല്ല നിങ്ങളാണ് അവരെ കൊണ്ടുവന്നത് അന്ന് ആ അപകടത്തിന്ന് നമ്മളൊക്കെ രക്ഷപ്പെട്ട് മാറി നിര് നിങ്ങൾ ആലോചിച്ചു നോക്കും അതിനേക്കാൾ വലിയ സുഹൃത്തുണ്ടോ നമ്മളന്ന് ബനാത് ബാലാ സാഹിബിന്റെ പിറകിൽ ഉരുക്ക് പോലെ ഉറച്ചു നിന്ന് സാഹിബിന്റെ കൂടെ ഉറച്ചു നിന്ന് ഒരു ജനതയുടെ ആ അവകാശങ്ങൾക്ക് വേണ്ടി അവന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിന്നോരാ അന്ന് നമ്മളെ പരിഹസിക്കാൻ കൊണ്ടു വന്നതായി മുതലേ അവസാന കേരളത്തിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ ബി ജെ പി കെട്ടി ഇറക്കിയത് സകാവേ നിന്റെ മുഖം അള്ളാഹുവിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ അള്ള അള്ളതെന്ന സഹായം അറിയോ പടച്ചോം കാണിച്ച സഹായാണ് ജനങ്ങളുടെ മുമ്പിൽ തന്റെ മുഖം ഇങ്ങനെ തുറന്നു കാണിക്കാൻ എന്നിട്ട് ഇന്നലെ അയാൾ പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞാൻ ആർ എസ് എസുമായി ബന്ധപ്പെടുന്നത് ഇനി അത് ഇ എം എസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞാൽ അറിയില്ല പക്ഷെ ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ കാലയളവാണ് ഇതൊരു സഹായമാണ് പടച്ചോന്റെ നിങ്ങൾ ആലോചിച്ച് നോക്ക് തൊള്ളായിരത്തി ഉണ്ടല്ലോ ഇവിടുത്തെ സകല എസ് ഡി പി ഐക്കാരനൊക്കെ നമ്മളെ റോട്ട് കൂടെ പ്രകടനം നടത്തി ജ്യാൻ വ്യാപി മസ്ജിദിന്റെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞതെന്നറിയോ ഇന്ത്യയിലെ തൊണ്ണൂറ്റിയൊന്നിലെ നിയമം എല്ലാ പള്ളികൾക്കും ബാധകമാകണം സന്തോഷമുണ്ട് നല്ല കാര്യമാണ് പക്ഷേ തൊണ്ണൂറ്റി ഒന്നില നിയമങ്ങനെ ഉണ്ടായതെന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവും ഈ മുദ്രാവാക്യം വിളിച്ചോന് ഓർമ്മ ഉണ്ടോ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എൺപത്തിയേഴ് എൺപത്തിയേഴിലാണ് ബനാത് ബാലാ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ ബാബരി മസ്ജിദിൻ്റെ തർക്കങ്ങളുടെ മുഹൂർത്തത്തിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് കൊണ്ടുവന്നിട്ട് ബനാഥാലാ സാഹിബ് പറഞ്ഞു ഇന്ത്യയിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കട്ട് ഓഫ് ഡേറ്റ് ആക്കണം അന്ന് പള്ളി ആരുടെ കയ്യിലാണോ അവൻ്റെ കയ്യിൽ പള്ളി അന്ന് ക്ഷേത്രം ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ ക്ഷേത്രം അന്ന് അന്ന് ചർച്ച് ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ ചർച്ച് അങ്ങനെ ആക്കണം കോൺഗ്രസ് പറഞ്ഞു നമുക്ക് റിപ്പബ്ലിക് ഡേ ആ ദിവസം മുതലാക്കിയ പോരെ കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശമായിരുന്നു മനത്തുപാല സാഹിബ് പറഞ്ഞ് പറ്റില്ല ഓഗസ്റ്റ് പതിനഞ്ച് അങ്ങനെ ആ തർക്കം നിലനിൽക്കുമ്പോൾ നിലനിൽക്കുമ്പോ എൺപത്തിയൊമ്പതിൽ കോൺഗ്രസുമായുള്ള ബന്ധം മുസ്ലിം ലീഗ് വിട്ടു നിങ്ങളിത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ശ്രദ്ധയോടെ കേൾക്കണം എൺപത്തി ഒമ്പതില് ഇത് കോൺഗ്രസുമായി സഖ്യം കിട്ടു തൊണ്ണൂറില് ു അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗുമായി കേരളം പോലുള്ള സ്റ്റേറ്റിനകത്ത് രാഷ്ട്രീയ സഖ്യം അനിവാര്യമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ സമീപിച്ചു വലിയ ചർച്ചയുണ്ടായി ബനാത് മാല സാഹിബ് കേരളത്തിലേക്ക് പറന്നിറങ്ങി സെഠ് സാഹിബ് അടക്കമുള്ളവർ വന്ന് ശാബ് തങ്ങളെ കണ്ടു തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഇതൊരു ഘട്ടമാണ് കോൺഗ്രസിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത് ഒരു ഒരു മൈനോറിറ്റിയെ പ്രതിനിധീകരിക്കുന്ന സംഘം എന്ന നിലക്ക് പറയണം തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചു പറഞ്ഞു ക്ഷാബ്ദങ്ങൾ ഡൽഹിയിലേക്ക് പോയി രാജീവ് ഗാന്ധിയുമായി മണിക്കൂറുകൾ സംസാരിച്ചു രണ്ടു മൂന്ന് തവണയായി സംസാരിച്ചു കാര്യങ്ങൾക്ക് ഉറപ്പ് വാങ്ങി പത്ത് ഡിമാൻഡുകൾ മുസ്ലിം ലീഗ് വെച്ചു നമ്പർ വൺ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് കട്ട് ഓഫ് ഡേറ്റ് ആവണം കോൺഗ്രസ് അതിൽ തിരുത്തു പറഞ്ഞു മസ്ജിദിനെ അതിൽ നിന്ന് ഒഴിവാക്കണം മനസ്സിലാ മനസ്സോടെ നിർബന്ധിത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അതിന് സമ്മതിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ആരംഭിച്ചു നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു പക്ഷെ കോൺഗ്രസ് വാക്കുപാലിച്ചു വാക്കുപാലിച്ചു കോൺഗ്രസ് നരസിംഹറാവു ഗവൺമെന്റ് ആ ബില്ല് കൊണ്ടുവന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ന് നിങ്ങൾ അറിയുമോ മോഹൻ ഭഗവതിന് പരസ്യമായി ഡൽഹിയിൽ അണികളെ സംബോധന ചെയ്ത് പറയേണ്ടി വന്നു ഇനി ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി ബിംബങ്ങൾ വെച്ച് ശിവലിംഗം വെച്ച് പള്ളി ഞങ്ങളുടേതെന്ന വാദം ഉന്നയിക്കരുത് അത് തൊണ്ണായിരത്തി നാൽപ്പത്തി ഏഴ് കട്ട് ഓഫ് ഡേറ്റ് ആണ് തർക്കമുണ്ടാക്കരുത് പറഞ്ഞത് ആർ എസ് എസിന്റെ അപ്പോസ്തലായ മോഹൻ ഭഗവതാണ് രണ്ടു മൂന്നാലഞ്ച് മാസം മുമ്പ് അങ്ങനെ പറഞ്ഞത് ഒരു ഔദാര്യമല്ല ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പാണ് ആ ഉറപ്പിന്റെ പിറകിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ കാരണമായ ഇതുപോലെ ചേർന്നിരിക്കാൻ കാരണമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഹരിത രാഷ്ട്രീയം ഉണ്ട് ഒരു തുള്ളിച്ചോരതി ഒരാളെയും ആക്രമിക്കാതെ എന്തിന് മുസ്ലിം ലീഗ് എന്ന് ചോദിക്കണില്ലേ എന്തിനാ അത് ഉണ്ടാക്കിയത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണില്ലേ അവനാന്റെ പോരത്തെ കഞ്ഞിന്റെ കണക്കൊന്നും പറയാൻ പറ്റൂല പക്ഷെ ഇസ്സത്തോടെ ഒരു ജനതയ്ക്ക് ജീവിക്കാനുള്ള ആത്മാഭിമാനം വാങ്ങിക്കൊടുത്തതിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അതങ്ങനെ ഉണ്ടാക്കിയത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും വോട്ട് ചെയ്താലും കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ബില്ല് എടുക്കാൻ മുസ്ലിങ്ങൾക്കാവില്ല ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വോട്ട് ചെയ്താലും ഇതുപോലെ ഒരു ബില്ല് കൊണ്ടുവരാൻ മുസ്ലിങ്ങൾക്കും ആവില്ല എന്നാൽ പോക്കർ സാഹിബ് പറഞ്ഞിട്ടില്ലേ ഞാൻ നോ എന്ന് പറയുമ്പോ അത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്ത് പറയുമ്പോൾ ഇത് പോക്കറല്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമിന്റെ ശബ്ദമാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടില്ലേ പറയേണ്ടത് പറയേണ്ടിടത്ത് പറയാൻ അത് വിശ്വാസിയുടെ ബാധ്യതയാണ് ആ മാർഗമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിനെ ശക്തിപ്പെടുത്തുക അതിന് കൊടുക്കുക രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ചേർന്ന് നിൽക്കുക വർഗീയതയെയും തീവ്രവാദത്തെയും തോൽപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ കക്ഷികളാവുക ഞാൻ എപ്പോഴും യൂത്ത് ലീഗുകാരോട് ആ യൂത്ത് ലീഗിൽ ഭാരവാഹി ആയിരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇരുട്ടറയിൽ മറ്റൊരാളും കേൾക്കാനില്ല മൂന്നാമത് എന്ന് ഉറപ്പുള്ള പോൽവ് പോലും നിങ്ങൾ വർഗീയത പറയരുത് മറ്റൊരു തന്നെ മതത്തെ നിന്ദിക്കരുത് മറ്റാർക്കും എതിരെ ഗൂഢാലോചന നടത്തരുത് കാരണം മൂന്നാമതായി അള്ളാഹു ഉണ്ട് അവിടെ അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നില്ല വിശ്വാസം അത് ഇഷ്ടപ്പെടുന്നില്ല സുതാര്യമായി ജീവിക്കണം സ്നേഹമുള്ളവരെ സുതാര്യമായി ജീവിക്കണം നമ്മളുടെ പാർട്ടി ഓഫീസുകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ അതിലൊന്നും ദുർഗ്രാഹ്യത ഉണ്ടാവരുത് സുതാര്യമായി ആർക്കും കാണാവുന്ന ചന്ദ്രനെ പോലെ വിളങ്ങി ആർക്കും കാണാവുന്ന നക്ഷത്രത്തെ പോലെ വിളങ്ങി അർദ്ധചന്ദ്ര ചന്ദ്ര ഈ പരാമ്പ്രയുടെ പെരുമാറിൽ ലീഗ് ഉണ്ടാവണം ബസ്മില്ല ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു സ്ഥലവിളിക്കും